പത്രിക പിൻവലിക്കാനുള്ള അവസരം കഴിഞ്ഞതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. പ്രചാരണരംഗം സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും മനോജ് ചുമയിൽ ചേരുന്നു. മനോജ്, കണ്ണൂർ കോർപ്പറേഷനിൽ നൽകാൻ കഴിയുന്ന ഒരു ചിത്രം എന്താണ്? പ്രത്യേകിച്ചും വലിയ പ്രശ്നങ്ങളായിരുന്നു യു ഡി എഫിനകത്തും മുന്നണികൾക്കകത്തും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് കാനത്തൂർ വാർഡിലാണ് അവസാന നിമിഷം വരെ വലിയ പ്രശ്നമുണ്ടായിരുന്നത്. ഇതും പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂർ കോർപ്പറേഷനിൽ കാനത്തൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് കോൺഗ്രസിൽ വലിയ തോതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, മാരത്തോൺ ചർച്ചകൾ തന്നെ ഇക്കാര്യത്തിൽ നടന്നു. വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായി ഷിബു ഫെർണാണ്ടസിനെ കൊണ്ടുവരണം എന്നുള്ളത്. ജില്ലാതലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ നിന്നുവരെ വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായതോടുകൂടി ഇന്ന് DCC പ്രസിഡന്റും ഒപ്പം തന്നെ കെ സുധാകരൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തിയതിന് ശേഷം, കെ സുരേഷുമായൊക്കെ ചർച്ച നടത്തിയതിന് ശേഷം ഷിബു ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനുള്ള ചിഹ്നം സംബന്ധിച്ച എല്ലാം തന്നെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരോടും മുന്നോട്ട് പോകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് നേതൃത്വത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധി ഇല്ലാതെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ UDFന് കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിലാണ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഷിബു ഫെർണാണ്ടസ് സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ഈ പ്രവർത്തകർ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും കെ സുരേഷ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൂഡു ജോർജ് അവിടെ നോമിനേഷൻ നൽകിയിരുന്നു. ഷിബു ഫെർണാണ്ടസിനെ നേതൃത്വം അംഗീകരിച്ചതോടുകൂടി ഈ ഡൂഡു ജോർജ് അവിടെ നിന്നും പത്രിക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഒരു ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ്സിന് ഈ ഡിവിഷനിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഷിബു ഫെർണാണ്ടസ് കൂടി ചേരുകയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം വളരെ മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ന് തീരുമാനിച്ചത്. ഏത് രീതിയിലാണ് പ്രവർത്തകർ നിങ്ങളെ അതിനുശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷം ഈ കാനത്തൂർ ഡിവിഷനിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രവർത്തകർ സ്വീകരിച്ചത്? നമുക്കെല്ലാം അറിയാം, എക്കാലവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനം നിലവിലുണ്ട്. ആ ജനാധിപത്യ സംവിധാനം സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. അപ്പം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ രണ്ടുപേരുണ്ടെങ്കിൽ അതിൽ നിന്നും പാർട്ടിക്കും സംവിധാനങ്ങൾക്കും ഗുണകരമാകുന്നതും, അതുപോലെ തന്നെ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും മാരത്തോൺ ചർച്ചകൾ വേണ്ടിവരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കൽ വരും. അങ്ങനെ പാർട്ടി എന്നിലേക്ക് ഏൽപ്പിച്ച ഈ ദൗത്യം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുക്കുക. ആ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഇത് ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രം ഒരു ആവശ്യം മാറുന്നില്ല, മറിച്ച് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം നൽകുന്ന, ഇവിടെയുള്ള കോൺഗ്രസ് തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഞാൻ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ വിഷയവുമായി ഞാൻ ചേരുന്നതാണ്. ഈ പ്രാദേശികമായുള്ള വിഷയങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ ഇടയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? കാനത്തൂർ ഡിവിഷൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, കാനത്തൂർ ഡിവിഷൻ വന്ന അന്ന് മുതൽ നോക്കിയാൽ ഇവിടെ ഒരു റിബൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കോൺഗ്രസിനാണ് ചുമലിലേറ്റി ഇക്കാലം അത്രയും വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് കോൺഗ്രസ്സിന് വേണ്ടി സ്ഥാനാർത്ഥിയായി ജനങ്ങളുടെ മുമ്പിൽ പോവുകയാണ്. തീർച്ചയായും കോൺഗ്രസ്സിനെ തന്നെ വിജയിപ്പിച്ച് ഈ നമ്മുടെ ഈ പറയുന്ന ഈ കോർപ്പറേഷന് ഈ ഡിവിഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ശബ്ദമാവാൻ എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ള ആശങ്കകൾക്കൊന്നും വകീല ഇലക്ഷനാണ്, തീർച്ചയായും ഇതൊരു കോമ്പറ്റീഷനാണ്. ഈ ഒരു മേഖലയിൽ ഞാൻ മികച്ച ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി തന്നെ മുന്നേറും എന്നതിനകത്ത് ഈ പ്രവർത്തകർ എല്ലാം തന്നെ എനിക്ക് തരുന്ന നിർലോഭമായ സപ്പോർട്ടുകൾ, ജനങ്ങൾ എന്നോട് സംസാരിക്കുന്നത്, സംവദിക്കുന്നത് എല്ലാം തന്നെ എനിക്ക് പ്രതീക്ഷ നൽകുന്നു. തീർച്ചയായും ആ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മികച്ച പോരാട്ടം കാഴ്ചവെക്കും. അതോടൊപ്പം ഉയരാനിടയുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കോൺഗ്രസിൻ്റെ വേദികളിൽ സജീവമായി താങ്കളെ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്തായിരിക്കും?
കണ്ണൂർ ജില്ലയുടെ ഒട്ടനവധിയായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ ഞാൻ എപ്പോഴും സജീവമായി നിലകൊണ്ടിട്ടുണ്ട്. ഈ ജവഹർ ബാലമഞ്ച് എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോൺഗ്രസിൻ്റെ പുതിയ തലമുറയെ വളർത്തുന്ന ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ വളരെ ഭംഗിയായി തന്നെ ആ ചുമതല നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ബ്ലോക്കിലുള്ള 5 മണ്ഡലങ്ങളിലും ഏകദേശം 1000-ൽ പരം 7-17 വയസ്സിനും ഇടയിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് ഒരു പുത്തൻ തലമുറയെ നേതൃനിരയിൽ കൊണ്ടുവരുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസപൂർവമായ പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട്. മറിച്ചുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ സഹജമാണ്. അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. അത് ഒരു വിമർശനാത്മകമായ ഒരു സമീപനത്തോടു കൂടി ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞാൻ തയ്യാറാവണം. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പോഴും ഞാൻ മുന്നിലുണ്ടാവും. മറിച്ച് ഈ നെഗറ്റീവായിട്ട് വരുന്ന ഒന്നിനെ ഞാൻ ഈ സമയത്ത് ഞാൻ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. പോസിറ്റീവ് രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ന് ഞാൻ മുന്നിലുണ്ടാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ ഈ ഡിവിഷനിൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ BJP ആയിരുന്നു. BJP ഒരു ആക്രമണം, അത് അല്ലാതെ സ്വന്തം പാളയത്തിൽ നിന്നും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായൊക്കെ ഈ പാർട്ടി പരിഗണിച്ച ആൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? എൻ്റെ രാഷ്ട്രീയം വികസനമാണ് എൻ്റെ രാഷ്ട്രീയം. അതുമായി ഞാൻ ജനങ്ങളെ സമീപിച്ചാൽ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി സ്വതന്ത്ര ലേബിളിൽ നേടിയ വോട്ടാണ് BJPക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ BJPയുടെ ചിഹ്നത്തിലൂടെ ആ സ്ഥാനാർത്ഥി മുന്നിൽ വരുമ്പോൾ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ വോട്ടായിട്ട് മാറുമെന്നതിൽ എനിക്ക് ആ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പുകളൊന്നുമില്ല. അതുപോലെ തന്നെ റിബൽ സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാനത്തൂരിൻ്റെ ചരിത്രത്തിൽ എന്നും റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെന്നാൽ ഈ പറയുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ ഇലക്ഷൻ്റെ ഈ ഒരു ക്യാമ്പയിനിൽ ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി കാണുവാണ്. എല്ലാവരെയും അതേ റെസ്പെക്റ്റോടുകൂടി തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്യാമ്പയിനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ജനങ്ങളെ സമീപിക്കുന്നതാണ്. എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഇവിടെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും, ഈ തുടർച്ചയായിട്ടുള്ള വികസനങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതോടൊപ്പം ഈ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പോയിട്ടുണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കാനത്തൂർ ഡിവിഷൻ അഭിമുഖീകരിക്കുന്നത്? കാനത്തൂരിൻ്റെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന്, മഴക്കാലത്തിൽ ഇവിടെ ഒരുപാട് ഈ പറയുന്ന ഈ റോഡ് തന്നെ ഒണ്ടിയൻ റോഡ് ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ ഞാൻ കാണാറുണ്ട്. അതിലൂടെ ഈ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഓവുചാലുകളുടെ ആഴമില്ലായ്മ, അശാസ്ത്രീയമായ ചില എന്താണ് നിർമ്മാണങ്ങൾ, അതൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് വളരെ പഠനാത്മകമായ രീതിയിലുള്ള സമീപനത്തോടു കൂടി അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഞാൻ ആദ്യം തന്നെ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും. പിന്നീട് കാണുന്നത് ഒരു മലിനീകരണ വിഷയങ്ങൾ, അതായത് പിന്നെ പരിസര മലിനീകരണമായാലും ശരി, വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മുടെ പല ഭാഗങ്ങളിലും ഇവിടെ കാണാറുണ്ട്. അതും ഈ ശാസ്ത്രീയമായിട്ടുള്ള വേസ്റ്റ് നിർമാർജന പദ്ധതികളിലൂടെ അത്തരം വിഷയങ്ങൾ ആദ്യമേ പരിഗണന കൊടുക്കുന്ന അത്തരം വിഷയങ്ങൾക്കാണ്. അതൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നല്ലൊരു വികസന കാഴ്ചപ്പാട് കൂടി തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റുകളൊക്കെ തന്നെ ഈ ഡിവിഷൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിൽ വയ്ക്കും. യുവാക്കൾക്ക് ജോലികൾ കിട്ടുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ പഴയ മത്സ്യ മാർക്കറ്റുണ്ട്. ആ മത്സ്യ മാർക്കറ്റിൻ്റെ അവിടെ ആ സ്ഥലം കോർപ്പറേഷൻ്റെ സ്ഥലമാണ്. തീർച്ചയായും അവിടെ ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്കായാലും ശരി, ഇവിടെയുള്ള യുവാക്കൾക്കായാലും ശരി, ഒരു ജോലി കിട്ടുന്ന തരത്തിലായാലും മറ്റ് മാർഗങ്ങളിലൂടെ വികസനങ്ങൾ സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു പുത്തൻ പദ്ധതികളിലൂടെ ഞാൻ മുന്നോട്ട് പോകും. ഈ ഡിവിഷൻ്റെ വികസനം തന്നെയാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. അതിന് ഞാൻ എൻ്റെ സമയങ്ങൾ മുഴുവനും ഈ പറയുന്ന ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ കാനത്തൂർ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത വീടുകളേക്കാൾ കൂടുതൽ ഫ്ളാറ്റുകളാണ്. ഈ ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതായ ഒരു വിഷയങ്ങളല്ലേ? ഈ ഇലക്ഷൻ്റെ മുന്നേ തന്നെ എനിക്ക് ഫ്ളാറ്റുകളിലുള്ള ഒട്ടുമിക്ക ആളുകളുമായി നല്ല ബന്ധമുള്ള ആളാണ്. കാരണം അത് പലതരത്തിലും അവരുമായിട്ട് ചർച്ച ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഉള്ള പല ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സംബന്ധിച്ച് ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫ്ളാറ്റുകളിൽ നിന്നുള്ള ഈ പറയുന്ന ഏർബൻ ആളുകളുടെയൊക്കെ
ഒരുപാട് പ്രശ്നങ്ങൾ, ഫ്ളാറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അതത് അസോസിയേഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ അസോസിയേഷൻ്റെതായിട്ടുള്ള എന്ത് പരാതികളും അത് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഫുൾ ടൈം ഓഫീസ് ഞാൻ ഈ ഡിവിഷനിൽ ഉണ്ടാക്കിയെടുക്കും. ആ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന ഈ ഫ്ളാറ്റുകൾ 13 പരം ഫ്ളാറ്റുകൾ ഇവിടെയുണ്ട്. ഈ ഫ്ളാറ്റുകളുടെ വിഷയങ്ങൾ തീർച്ചയായും നല്ലൊരു ഒരു സംവിധാനത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഞാൻ സ്വീകരിക്കും. ഏതായാലും വലിയ ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഷിബു ഫെർണാണ്ടസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ, അതോടൊപ്പം കോൺഗ്രസ്സിലെ വലിയ ഒരു തർക്കമുള്ള ഒരു സീറ്റിൽ വലിയ നേതൃത്വത്തിൻ്റെയൊക്കെ ആശീർവാദത്തോടുകൂടി ഷിബു ഫെർണാണ്ടസ് ഇവിടെ മത്സരിക്കാൻ എത്തിയതോടുകൂടി കാനത്തൂർ ഡിവിഷൻ്റെ ചിത്രം തെളിയുകയാണ്. ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ വേദിയാകുമോ കാനത്തൂർ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDF സ്ഥാനാർത്ഥിയുണ്ട്, BJP സ്ഥാനാർത്ഥിയുണ്ട്, ഷിബു ഫെർണാണ്ടസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, കെ സുരേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പോൾ കാനത്തൂർ ഡിവിഷനിൽ രൂപം കൊള്ളുകയാണ്. ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനായി കാനത്തൂർ ഡിവിഷൻ മാറുകയാണ്. ഷിനിത്ത്, മനോജ്, ഈ ഒരു പത്രിക നൽകി പ്രചാരണം ആരംഭിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയാണ്, പകരമാണ് ഔദ്യോഗികമായി ഷിബു ഫെർണാണ്ടസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇത് പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം, അവരുടെ പ്രതികരണം എന്താണ്? ഇക്കാര്യത്തിൽ ഈ രണ്ട് പേരും പത്രിക നൽകിയപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രചരണം തുടങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് കണക്കിലെടുക്കാതെയാണ് കെ സുരേഷ് പത്രിക ഈ കോൺഗ്രസിന്റെ UDFന്റെ ഒരു കൺവെൻഷൻ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ വെച്ച് ഇന്നലെ മുതൽ ഈ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം വെച്ച് ഈ കെ സുരേഷിന്റെ നേതാക്കൾ വിളിക്കുകയും ഷാൾ സുരേഷിന് ആത്മവിശ്വാസിക്കുകയും ഒപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്തത് അപ്പോഴും നേതൃങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കും എന്ന് നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രശ്നങ്ങളെല്ലാം ആ ശ്രമങ്ങൾ 2 മണിക്ക് പോലും KCC ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി കെ സുധാകരൻ MB പാച്ചേനി DCC പ്രസിഡന്റും ചർച്ച നടത്തുകയും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ഷിബു ഫെർണാണ്ടസിന് ഒന്നാമത് ഈ നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒരു വിമർശനം കൂടി ഉയർന്നിരുന്നു. കാരണം എല്ലാ കാലങ്ങളിലും UDFന്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കായി അവർ നിലകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ, അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള ഈ ചർച്ചകളൊക്കെ വരുമ്പോഴാണ് നേതൃത്വത്തിന് ഈ സാമുദായിക പരിഗണനയൊക്കെ നോക്കേണ്ടതായ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഷിബു ഫെർണാണ്ടസിൻ്റെ പേരിന് കൂടുതൽ ബലം കിട്ടിയത്. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വം, KV തോമസ് മുൻമന്ത്രി, കേന്ദ്രമന്ത്രി മുൻമന്ത്രി KV തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വരികയായിരുന്നു. അങ്ങനെയാണ് ഷിബു ഫെർണാണ്ടസ് തന്നെ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. ഏതായാലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ്, മത്സരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകാനിടയില്ല. കാരണം ഇത് ഈ കാനത്തൂർ ഡിവിഷൻ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ വിമതർക്ക് വലിയ ഒരു പരിഗണന കിട്ടാനിടയില്ല എന്ന ഒരു ചിന്തയാണ് നേതൃത്വം ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. അത് വിജയം കാണും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോഴുള്ളത്. ഏതായാലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് ഈ ഡിവിഷൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള പല പദ്ധതികളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായതും. മനോജ്, അതുപോലെ തന്നെ UDFൽ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ച ഒരു ഡിവിഷനായിരുന്നു വാരം ഡിവിഷൻ. ഇവിടെ UDFൽ കോൺഗ്രസും ലീഗും തമ്മിലായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്, വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇത് എത്രത്തോളം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വാരൻ ഡിവിഷനിലും ഇത് സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാരത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് വലിയ തോതിലുള്ള തർക്കം ഉടലെടുത്തത്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ്സാണ് മത്സരിച്ചത്, കഴിഞ്ഞ തവണ സംവരണ സീറ്റായിരുന്നു. സംവരണ സീറ്റായതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രം അത് കോൺഗ്രസ്സിന് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ സീറ്റ് തങ്ങൾക്ക് നൽകുമെന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. അതേ തുടർന്ന് ചർച്ചകളും നടന്നിരുന്നു. പക്ഷേ
സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അങ്ങനെ ശ്രീജ ആരംഭൻ അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് വാരംകടവിലെ മുസ്ലിം യൂത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പി ഹസീനയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. പി ഹസീന അവിടെ നോമിനേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നോമിനേഷൻ പിൻവലിക്കേണ്ട ആ അവസാന തീയതിയോടടുത്ത് പി ഹസീന സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ടുണ്ട്. അത് യു ഡി എഫിന് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും അവിടുത്തെ പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസുമായുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല, തങ്ങൾ പല ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്, അതിന് ഒരു വ്യക്തമായ ഉറപ്പ് നൽകണം കോൺഗ്രസ് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇത് ഏത് തരത്തിൽ പരിഹരിക്കും? ഇപ്പോഴും സ്ഥാനാർത്ഥിയില്ലെങ്കിൽ പോലും പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ വാരംകടവിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുള്ളത്, യൂത്ത് ലീഗ് പ്രവർത്തകരുള്ളത്. അവരുടെ അക്കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അന്ന് കെ എം ഷാജി പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും, ആ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യും എന്നാണ്. ആ പ്രശ്നത്തിന് പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം കെ എം ഷാജി എം എൽ ആർത്ഥി വിജയിക്കുകയും ചെയ്യും എന്നാണ് ആ പ്രസംഗമായ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. പക്ഷേ പ്രവർത്തകർ പറയുന്നത് അടുത്ത തങ്ങൾക്ക് തന്നെ ലഭിക്കണം എന്ന് കോൺഗ്രസ് എഴുതിശമാണ് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. ഏതായാലും ആ കാര്യം നടന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് ഇവിടുത്തെ ലീഗ് പ്രവർത്തകർ പറഞ്ഞിട്ടുമുണ്ട്. ഷിനിത് മനോജ്, അതുപോലെ തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മുന്നണികൾക്ക് വലിയ തലവേദനകൾ സൃഷ്ടിക്കുകയാണ്. മുന്നണി ബന്ധങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്താകെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട്. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് അതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് വളപട്ടണത്ത് ലീഗും കോൺഗ്രസും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. ഇവിടെ യു ഡി എഫിന് എത്രത്തോളം പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഈ വളപട്ടണം പഞ്ചായത്തിൽ? ഷിനിത്ത്, കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ ചില മേഖലകളിൽ ഇപ്പോഴും യു ഡി എഫിന് വിമത ഭീഷണിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വളപട്ടണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണൂർ കോർപ്പറേഷനിലെ ചില ഡിവിഷനിൽ കൂടി വലിയ തോതിൽ ഒരു പ്രശ്നം യു ഡി എഫിനെ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് തായത്തെരു ഡിവിഷനിൽ നൌഫൽ താവക്കര മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം പിന്മാറാൻ തയ്യാറായിട്ടില്ല. ആ പ്രദേശത്ത് വലിയൊരു സ്വാധീനമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് ഈ നൌഫൽ താവക്കര. നൌഫലിന് ലഭിക്കുന്ന വോട്ട് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ ത്തോളം വലിയ നിർണായകമാകും എന്ന കാര്യം ഉറപ്പാണ്. സുരേഷ് ബാബു എളയാവൂരാണ് തായത്തെരുവിൽ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ഏതായാലും നൌഫൽ വലിയ ഒരു ഭീഷണി, ഒരു റിബൽ ഭീഷണിയായി തായത്തെരുവിൽ നിൽക്കുമ്പോൾ ചാലാട് കെ പി റാഷിദ് എന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മനോജ് എന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ സജീവമായി ഇന്ന് രംഗത്ത് വരികയാണ്. അതും വലിയ തോതിൽ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന് ക്ഷീണമുണ്ടാക്കാൻ പോകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരം പ്രശ്നങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് നേരിടാൻ പോകുന്നത്. നിർണായകമാണ് ഓരോ സീറ്റുകളും, അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത്. ഇനി വളപട്ടണത്തേക്ക് വന്നാൽ, വളപട്ടണം പഞ്ചായത്തിൽ യു ഡി എഫ് സംവിധാനം പാടെ തകർന്നിരിക്കുകയാണ്. കാരണം ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് അവരുടെ ചിഹ്നമായ ഏണി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ വളപട്ടണം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ചില മേഖലകളിൽ, അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരം മത്സരങ്ങൾ നടക്കുമെങ്കിലും ഒരു പഞ്ചായത്തിലാകെ ഇത്തരം മത്സരം നടക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഈ വളപട്ടണത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെൽഫെയർ പാർട്ടിയുമായി അവിടെ മുസ്ലിം ലീഗ് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗ് അവിടെ വെൽഫെയർ പാർട്ടിയെ പിന്തുണക്കുന്നുണ്ട്, ഒരു സ്വതന്ത്രയും പിന്തുണയ്ക്കുന്നുണ്ട്. 9 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തിയിട്ടുമില്ല. മുസ്ലിം ലീഗ് പറയുന്നത് അവിടെ CPMമായാണ് കോൺഗ്രസിന് ധാരണ എന്നാണ്. മുസ്ലിം ലീഗ് ഉറപ്പായും ജയിക്കുന്ന 3 സീറ്റുകളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അവിടെ ഒരു രഹസ്യബന്ധം കോൺഗ്രസും CPMഉം തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ആരോപണം. ഇത്തരം ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും കൂടുതൽ സീറ്റ് നേടി പഞ്ചായത്ത് ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റുകളിൽ 6 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോൾ 3 സീറ്റുകളിൽ അവരെ കാലുവാരി പരാജയപ്പെടുത്തി കോൺഗ്രസ് എന്നാണ് അവരുടെ ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് ഈ
ഇങ്ങനെ ഒരു ചതി കോൺഗ്രസ് ചെയ്തത് എന്ന് നമ്മളോട് ഇന്ന് ആ അവിടുത്തെ ലീഗ് നേതൃത്വം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അവിടെ റിബൽ സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിൻ്റെ വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ലീഗാണ്, തങ്ങൾ ഒരിക്കലും കാലുവാരിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. ഈ രീതിയിൽ അവിടെ പോകുമ്പോൾ പോലും അവിടെ ഏത് പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടുക എന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി മാറിയിരിക്കുകയാണ് വളപട്ടണം പഞ്ചായത്തിൽ. മനോജ്, ഈ മുന്നണി ബന്ധം ഇത്തരത്തിൽ തകർന്ന ഒരു സാഹചര്യത്തിൽ ഈ നേതൃത്വം എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, സംസ്ഥാന നേതൃത്വമായാലും? കർശനമായും ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്ന ഒരു പ്രദേശവും ഉണ്ടാകാൻ പാടില്ല, വളപട്ടണത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ അതിനൊന്നും കോൺഗ്രസ് നേതൃത്വമോ മുസ്ലിം ലീഗ് നേതൃത്വമോ വഴങ്ങിയില്ല. നിരവധി തവണ ചർച്ചകൾ നടന്നു, അവിടെയൊക്കെ ആ ചർച്ചകളിലൊക്കെ അവർ കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കെ എം ഷാജി പലവട്ടം ഇടപെട്ടിരുന്നു ഈ വളപട്ടണത്തെ പ്രശ്നം പരിഹരിക്കാൻ, പക്ഷേ നേതൃത്വം അടങ്ങിയില്ല. മുസ്ലിം ലീഗാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന രീതിയിലേക്ക് പോയത്. കോൺഗ്രസ് നേതൃത്വത്തിന് ചില ഒത്തുതീർപ്പുകൾ ആവാം എന്നുള്ള നിലയിലായിരുന്നു പോയിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ അണികൾ പറയുന്നത് തങ്ങൾ ഇത്തവണ ഒറ്റക്ക് മത്സരിക്കും, പഞ്ചായത്ത് ഭരണം പിടിക്കും, കഴിഞ്ഞ തവണ തങ്ങളെ ചതിച്ചതാണ് എന്ന് പൊതുസമൂഹത്തോട് ഞങ്ങൾ പറയും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നം, അതായത് യു ഡി എഫിലുണ്ടായ ഈ ഭിന്നത വലിയ തോതിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് എന്നുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നു. അതോടൊപ്പം ചിഹ്നം അനുവദിച്ചത്, ഇങ്ങനെ പരസ്പരം മാറി മത്സരിക്കുമ്പോൾ പോലും ലീഗാണ് ആദ്യം അവർക്ക് ചിഹ്നം അനുവദിക്കാൻ തീരുമാനം. ഉണ്ടായതിൽ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള വിമർശനം ഇപ്പോൾ പൊതുവേ പിന്നാലെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്ന വിമർശനം ഇപ്പോൾ പൊതുവെ ഉയരുന്നുണ്ട്. ഷിനിത്, മനോജ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ യു ഡി എഫിൽ നിലനിൽക്കുമ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. എൽ ഡി എഫിന് എതിരില്ലാതെ കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് എത്രത്തോളം തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുതൽക്കൂട്ടാകും? തീർച്ചയായും ഇന്നും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഏഴോത്ത് സ്ഥാനാർത്ഥി പിൻവലിച്ചതിനെ തുടർന്ന്. ഏഴോം പഞ്ചായത്തിലെ ഏഴോം ഡിവിഷനിൽ സി പി എമ്മിലെ കെ പി അനിൽകുമാറാണ് വിജയിച്ചത്. കെ പി അനിൽകുമാറിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ കരീം പത്രിക പിൻവലിക്കുകയായിരുന്നു. ഈ അബ്ദുൾ കരീമിന് ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള കത്തടക്കം ഡി സി സി പ്രസിഡന്റ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ഈ പത്രിക പിൻവലിക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹം വരണാധികാരിക്ക് അപേക്ഷ നൽകുകയും ഈ അബ്ദുൾ കരീം പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഈ ഏഴോം ഡിവിഷനിൽ എൽ ഡി എഫ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അതേ സാഹചര്യം മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന് മൂന്ന് ഇടങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. ഈ ആന്തൂരിന് പുറമെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് കൂടി ഇത്തവണ എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ്. ഷിനിത്, മനോജ്, ഒരു കാര്യം കൂടി, ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇവർ പറയുന്നത് തങ്ങളുടെ അറിവോടെയല്ല തങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള കാര്യമാണ് ഏഴോത്തെ സ്ഥാനാർത്ഥി അടക്കം പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഭീഷണിപ്പെടുത്തിയാണ് പലരെയും പിന്തിരിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നത്. എന്നാൽ സി പി എം നേതൃത്വം പറയുന്നത് തങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഭീഷണി ഉണ്ടെങ്കിൽ അവർ തന്നെ പരാതി പറയട്ടെ എന്നാണ് നേതൃത്വം പറയുന്നത്. ഏതായാലും തങ്ങളുടെ അനുമതി ഇല്ലാതെ തങ്ങളുടെ ഒപ്പ് ഒന്നുമില്ലാതെ ചിലർ തങ്ങളെ സ്ഥാനാർത്ഥിയാക്കി, അതായത് കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ, ഉറപ്പായും തോൽക്കുന്ന സ്ഥലങ്ങളിൽ തങ്ങളെ തങ്ങൾ അറിയാതെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം എ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം ഇങ്ങനെ കണ്ണൂരിൽ എതിരില്ലാതെ സി പി എം സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൻ്റെ മരണമാണ് എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. കെ സുധാകരൻ എം പി പറഞ്ഞത് ശപിക്കപ്പെട്ട പ്രദേശം എന്നാണ്. അങ്ങനെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഷിനിത്, എന്തായാലും മത്സരം കടുക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മനോജ് മയിലാണ് വിശദാംശങ്ങൾ നൽകിയത്.